ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വർഷങ്ങൾ നീണ്ട പോരാട്ടം ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം കോടതി ഇതിനുശേഷം ഈ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ നിഴലായി നിന്ന വ്യക്തിയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ. നിർണായകമായ ഇടപെടൽ ഇതിൽ പൗരസമിതി രൂപീകരിച്ച ഘട്ടം മുതൽ മൂന്നാം ദിവസം മുതൽ കേസിനൊപ്പമുള്ളയാളാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ. നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇത്. ഈ കേരളത്തിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിജയമാണ്. ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പണവും സ്വാധീനവും അധികാരം ഉണ്ടെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുക്കാമെന്ന് ചിലർ ധരിച്ചു. ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിന് വേണ്ടി നടന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. 23 കാര്യങ്ങൾ എനിക്കെതിരെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതെല്ലാം സുപ്രീംകോടതി റദ്ദ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാം ശ്രമിച്ചു. പാവപ്പെട്ട ഈ അഭയ ആ അഭയയ്ക്ക് വേണ്ടി പറയാൻ ഈ ഞാൻ ഉൾപ്പെടുന്ന ജ്ഞാനായ സഭ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. പ്രതികളെ രക്ഷിക്കാനാണ് നോക്കി. 1,00,000 കോടി രൂപ മുടക്കിയിട്ടും ഈ കേസിൽ നീതിപൂർവമായി CBI കോടതി വിധി പറഞ്ഞു. 100% ആത്മാർത്ഥമായിട്ട് ഈ വിധി തുടങ്ങിയ വിചാരണ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും കോടതി പോവുകയും പ്രോസിക്യൂഷനെ ഒരു വക്കീലിൻ്റെ കുമസ്ത്രം പോലെ പ്രോസിക്യൂട്ടറെ ഞാൻ സഹായിച്ചു, ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു. CBI പ്രതികളെ അറസ്റ്റ് ചെയ്ത നന്ദകുമാർ നായരും അദ്ദേഹത്തിന് 6 മാസം കൂടെ പ്രധാനമന്ത്രി നീട്ടിക്കൊടുത്തു. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു പോയേനെ. വീണ്ടും അദ്ദേഹം ഈ നവംബർ 30 കാലാവധി ഇരുന്നിരുന്നു. അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്ന് ഞാനുമായിട്ടിരുന്ന് ഒരുമിച്ചിരുന്നാണ് ആർജ്മെൻറ്റ് നോട്ട് തയ്യാറാക്കിയത്. എല്ലാ വിവരങ്ങളും എനിക്ക് ഉള്ള പരാതികളും രേഖകളും CBI ഉള്ള മുഴുവൻ വിവരങ്ങളും ചേർത്താണ് ആർജ്മെൻറ്റ് നോട്ട് കൊടുത്തത്. ഇതിലെ മുഴുവൻ തെളിവുകളും കോടതിക്ക് മുമ്പിൽ വന്നു. അടക്ക രാജുവിനെ ദൃക്സാക്ഷിയുള്ള അടക്ക രാജുവിനെ സഭക്കാർ ഇവിടെ വിചാരണയ്ക്ക് തൊട്ട് മുമ്പ് കോട്ടയത്ത് വെച്ച് ഞാൻ നിൽക്കുമ്പോൾ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. ആ അടയ്ക്കാരാജുവിൻ്റെ ഭാര്യയും മകളുമാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഞാൻ വെളുപ്പിന് 5 മണിക്ക് കൂട്ടിക്കൊണ്ട് വന്നാണ് ഇവിടെ ഹാജരാക്കിയത്. നീതിപൂർവമായിട്ട് സാക്ഷിയെ പറയാൻ പറ്റുന്ന ആളുകളെല്ലാം പ്രതികൾ മൊഴിമാറ്റി പറയിപ്പിക്കാനും നോക്കി. അതിൽ ആരെയൊക്കെ ശ്രമിച്ചാലും എല്ലാവരെയും സാക്ഷികൾ ഈ കുറ്റവാളികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ദൃക്സാക്ഷിയായിട്ടുള്ള അടയ്ക്കാരാജു ഒരു അല്ലറയുടെ മോഷണം നടത്തിയ ചെമ്പുകമ്പി ഉറയ്ക്കാൻ വന്ന അടയ്ക്കാരാജു ഇതിനെ വിലക്കെടുക്കാൻ ഇവർ നോക്കി. അത് നടന്നില്ല. അടയ്ക്കാരാജു ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ തന്നെ ഈ കേസിലെ എൻ്റെ ജീവിതാഭിലാഷം അഭയക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിലൂടെയാണ് ദൈവം ഓർക്കില്ല അഭയയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ ആളാണ്. അന്ന് മുതൽ മോഷണം നിർത്തിയ ആളാണ്. ഇപ്പോൾ കൂലിപ്പണി ചെയ്യുന്നതാണ് രാജുവിൻ്റെ കൂടെ. അപ്പോൾ ദൈവം ഒരു മോഷ്ടാവിൻ്റെ രൂപത്തിലാണ് അഭയെ കൊലപ്പെടുത്തിയപ്പോൾ അവിടെ വന്ന് നിന്നത്. ആ വേറൊരു ദൃക്സാക്ഷിയുണ്ട്, നൈറ്റ് വാച്ച്മാൻ ചെല്ലപ്പദാസ് എന്ന് പറയാം. അദ്ദേഹം കോടതിയിൽ മൊഴി കൊടുത്തിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ വിചാരണയ്ക്കിടയിൽ അദ്ദേഹത്തിന് നോട്ടീസ് പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എറണാകുളത്ത് മൈസൂർ കോടതി രഹസ്യ മൊഴി കൊടുക്കാൻ പോകും ഈ ചെല്ലമ്പദാസിനെ മർദ്ദിച്ചിരുന്നു. സഭക്കാർ വന്ന് കുണ്ടകൾ വിട്ട് തല്ലിച്ചിരുന്നു. അവർ 2014 മരിച്ചുപോയി. അദ്ദേഹം വിട്ടുപോയ രണ്ടാം പ്രതി നൈറ്റ് വാച്ച്മാൻ അന്ന് 11 മണിക്ക് കയറിപ്പോയ ജോസ് പൂത്രക്കയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് വിട്ടുപോയതിൻ്റെ പേരിലാണ്. അപ്പോൾ അടയ്ക്കാരാജു ഈ രണ്ടുപേരെ കണ്ടുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി കൊടുത്തപ്പം അവൻ വിട്ടുപോയ ആളെ വിചാരണ കൂടാതെ വെറുതെ വിട്ട അന്നത്തെ കോടതി CBI ജഡ്ജിയുടെ മിസ്റ്റേക്കാണ് എന്നുള്ളത് ഇപ്പം ബോധ്യമായില്ലേ? 3 പേരെയും അടയ്ക്കാരാജു കണ്ടിരുന്നു. ആ ആളെ വിട്ടുപോയ ആളെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ CBI അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം KT മൈക്കിളിനെയും തെളിവ് നശിപ്പിച്ചതിൻ്റെ പേരിൽ വിചാരണ ഘട്ടത്തിൽ പ്രതിയാക്കാൻ തെളിവുണ്ടെന്ന് കോടതിയിൽ CBI ആർജ്മെൻറ്റ് നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവുകളും ഉണ്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. ഈ 2 ലക്ഷം രൂപ അടയ്ക്കാരാജിന് കൊടുത്തിട്ടില്ലേ എന്നാൽ നിർബന്ധിച്ച് തല വെച്ച് കിട്ടാൻ നോക്കിയ KT മൈക്കിളിൻ്റെ മുഴുവൻ വിവരങ്ങൾ ഇന്നലെ വന്നില്ലേ? മുഴുവൻ വെളിയിലേക്ക് വന്നില്ലേ? എന്നെ ഏതെല്ലാം മതത്തിൽ മോശമാക്കാൻ നോക്കി. ഇപ്പോൾ ഏതൊക്കെയാലും ഈ കേസിൽ പല ആളുകളും ബന്ധുക്കൾ അഭയയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പലരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. അഭയയുടെ അച്ഛനും അമ്മേനെയും സെക്രട്ടറിയുടെ വെളിയിൽ ധാരണയ്ക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ സഹോദരൻ പറഞ്ഞു ഇതൊന്നും തെളിയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇത് അതുകൊണ്ട് പോയിട്ട് കാര്യമില്ലെന്ന്. ഒരു തവണ പോലും ഈ സമരത്തിന് ഒരു കാര്യത്തിലും പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഇന്ന് ചാനലിൽ വന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരൊക്കെ രംഗത്ത് വന്നു. അതിൽ ആര് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്താനും എൻ്റെ കുടുംബത്തിൽ ഇല്ലാതാക്കാനും എൻ്റെ സ്വന്തം സഹോദരി കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ കൊണ്ട് സൃഷ്ടനെ കൊണ്ട് എൻ്റെ സഹോദരി കൊണ്ട് എൻ്റെ കുടുംബത്തിൽ തള്ളിപ്പറയിപ്പിക്കാൻ ഈ വിചാരണ ഘട്ടത്തിൽ സഹകാരി നോക്കി. എൻ്റെ സഹോദരനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ നോക്കി.
അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞുള്ള ഈ പറഞ്ഞ സത്യങ്ങളെല്ലാം ഇപ്പോളാണ് ഒരു ദൈവത്തിന്റെ രൂപത്തിലാണ് ഈ അഭയയുടെ രണ്ട് കാലിലും അഭയയുടെ രണ്ട് കാലിലും പ്രാന്തമുള്ള ഒരു സ്ത്രീയെ പോലെയാണ് അഭയെന്ന് മൂന്നാം പ്രതിക്ക് വേണ്ടി വാദിച്ച വക്കീൽ വീട്ടിലെത്തിയപ്പോൾ കാല് തെറ്റി വീണു. മരിച്ചിട്ട് മരണം ആർക്കും പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ഒരു ശക്തി അഭയക്കുണ്ട്. അഭയ അത്ഭുത പ്രവർത്തിക്കുക എന്നാണ് ഇരു വർഷം മുമ്പ് നമ്മുടെ മാഷ്ടർ പറഞ്ഞിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കളിയാണ്. ആരുമില്ലാത്തവരുടെ കേസ് ദൈവം ബാധയായി ഞാൻ എന്നിലൂടെ ഒരു നിമിത്തമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആറാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഞാൻ ഒരിക്കലും ഈ കേസിൽ വന്നപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന് പീഡനങ്ങൾ വന്നപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അടി ഉറച്ചു നിന്നു എന്ന കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതിനൊന്നും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജുഡീഷ്യറിയുടെ ഇപ്പം ഈ ഈ പലതവണ അട്ടിമറിക്കപ്പെട്ട് പലതവണ പോയിട്ടും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഇവിടെ സപ്പോർട്ടിന് തെളിവെടുത്ത് ഇരിക്കുന്നത് ഞാൻ തെളിവെടുത്ത് കോടതി എടുത്തപ്പോൾ അപ്പം തന്നെ പ്രതികൾ ഹൈക്കോടതി പോയി അത് റദ്ദീപ്പിച്ചു. അപ്പം ഇന്ത്യയിലും കേരളത്തിലും നിങ്ങൾക്കറിയാലോ, യു പിയിൽ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി നുണ പരിശോധന തെളിവായി സ്വീകരിച്ചല്ലോ. എന്തുകൊണ്ട് അഭയ കേസിലെ പ്രതികൾക്ക് മാത്രം വാദമല്ലേ? എന്നിട്ടും ഞാൻ പറഞ്ഞ ചാനലുകളിൽ പറഞ്ഞിരുന്നല്ലോ, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് തെളിവായി സ്വീകരിച്ചില്ലെങ്കിലും സാക്ഷിമൊഴികൾ ഇഷ്ടംപോലെയുണ്ട്. ഒരു പ്രതിയെ ശിക്ഷിക്കാൻ എല്ലാ തെളിവുകളും ഉണ്ട്. അത് ഞാൻ ഇത്രയും 30 വർഷത്തെ കോടതികളിൽ നേരിട്ട് കേസ് ബാധിച്ചു, നിയമം അറിയാവുന്നവരുമായിട്ട് ചർച്ച ചെയ്തു, പ്രോസിക്യൂട്ടറായിട്ടും ചർച്ച ചെയ്തു, റിട്ടയർ ചെയ്ത ന്യായാധിപന്മാരുമായിട്ട് ചർച്ച ചെയ്തു മനസ്സിലാക്കിയാണ് ഇതൊക്കെ നേരിട്ട് അനുഭവം കൊണ്ട് തെളിവ് നിയമപ്രകാരം ഇതിൽ ശിക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ കളവായി ഈ പ്രതികൾ അവരെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് കൺസെൻ്റ് ഇല്ലാതെയാണെന്ന് വരെ ഇവിടെ അറിഞ്ഞു കൊണ്ട് കൊടുത്തു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. ഇതെല്ലാം എല്ലാ കളവിനും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ തെറ്റായ വിവരങ്ങൾക്കെതിരെ ശക്തമായി വിമർശിക്കുന്ന ജോസഫ് പുലിക്കുന്നൻ പോലും എന്നോട് പറഞ്ഞു, അഭയക്കേസിൽ പ്രതികളെ ദൈവം ഇറങ്ങി വന്നാലും പിടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ജോസഫ് പുലിക്കുന്നൻ. ഇപ്പം ദൈവം ഇറങ്ങി വന്നു എന്നുള്ള ബോധ്യമായി. ദൈവം ഇറങ്ങി വരികയും ദൈവം ശിക്ഷിക്കുകയും ചെയ്തു. ദൈവമായിട്ടാണ് ജഡ്ജി ഇരുന്നത്, ദൈവമായിട്ടാണ് അടക്കാരാജ് വന്നത്. വളരെ സന്തോഷമുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞു, ഇനി നാളെ ഇന്നുകൊണ്ട് ഞാൻ അവസാനിച്ചാലും എനിക്ക് സന്തോഷമാണ്. എൻ്റെ ജീവിതം ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാത്തു നിന്നത്. നാളെ ഞാൻ മരിച്ചാലും എൻ്റെ ജീവിതാവകാശം തീർന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ